ജമ്മുകാശ്മീരിലെ നിയന്ത്രണ രേഖയിൽ വീണ്ടും പാക് വെടിവയ്പ്. അഖ്നൂർ സെക്ടറിലെ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ തിങ്കളാഴ്ച പുലർച്ചെയാണ് വെടിവയ്പ് ഉണ്ടായത്. പുലർച്ചെ 3 തുടങ്ങിയ വെടിവയ്പിൽ ഇന്ത്യൻ സൈന്യവും ശക്തമായി തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കാശ്മീരിലെ നൌഷേരയിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചിരുന്നു. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടായിരുന്നു. ഉറി മേഖലയിൽ നടത്തിയ പാക് സേനയുടെ വെടിവയ്പിൽ 7 നാട്ടുകാർക്ക് പരിക്കേറ്റു. നൌഷേര, കൃഷ്ണഘാട്ടി, ബലാകോട്ട്, മെന്ദാർ എന്നിവിടങ്ങളിൽ പാകിസ്ഥാൻ വെടിവയ്പ്പും ഷെല്ലാക്രമണവും നടത്തിയിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം പൂഞ്ചിൽ പാക് സേന നടത്തിയ ഷെല്ലാക്രമണത്തിൽ ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചിരുന്നു. അദ്വാരയിൽ സൈനിക വ്യൂഹവും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ CRPF ഇൻസ്പെക്ടർ അടക്കം 5 സുരക്ഷാ സേനാംഗങ്ങളും ഒരു നാട്ടുകാരനുമായിരുന്നു കൊല്ലപ്പെട്ടത്. 2 തീവ്രവാദികളെ സുരക്ഷാ സേന വധിച്ചു. ജമ്മുകാശ്മീരും നിയന്ത്രണ രേഖയും അശാന്തമാണ്. കുപ്വാരയിലെ ഹദ്വാരയിലാണ് സുരക്ഷാ സേനാംഗങ്ങൾ കൊല്ലപ്പെട്ടത്. ജെയ്ഷെ ഭീകരർ ഒളിച്ചിരിക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ സേന അവിടെ എത്തുകയായിരുന്നു. സേനയ്ക്ക് നേരെ ഭീകരർ വെടിയുതിർത്തു. മണിക്കൂറുകൾ നീണ്ട ഏറ്റുമുട്ടലിനൊടുവിൽ ഭീകരരെ മുഴുവൻ വകവരുത്തിയെന്ന ധാരണയിൽ മൃതദേഹം എടുക്കാനായി സേന തിരച്ചിൽ തുടങ്ങി. ഇതിനിടെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്ന തീവ്രവാദി സേനയ്ക്ക് നേരെ ദുരിതര വെടിയുതിർക്കുകയായിരുന്നു. വെടിവയ്പ്പിൽ 9 ജവാന്മാർക്ക് പരിക്കേറ്റു. ഭീകരതയ്ക്കെതിരെയുള്ള നടപടിയെ തടയാനെത്തിയ ഒരു സംഘം നാട്ടുകാർ സുരക്ഷാ സേനയ്ക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. ഇതേ തുടർന്നാണ് ഇവർക്ക് നേരെ സേന വെടിയുതിർത്തത്. 10 നാട്ടുകാർക്ക് വെടിവയ്പ്പിൽ പരിക്കേറ്റു. അതേസമയം പാക് സേനയും നിയന്ത്രണ രേഖയിൽ പ്രകോപനം തുടരുകയാണ്. ഉറി മേഖലയിൽ നടത്തിയ വെടിവയ്പ്പിൽ 7 നാട്ടുകാർക്ക് പരിക്കേറ്റു. നൌഷേര, കൃഷ്ണഘാട്ടി, ബലാകോട്ട്, മന്ദാർ എന്നിവിടങ്ങളിലാണ് പാകിസ്ഥാൻ വെടിവയ്പ്പും ഷെല്ലാക്രമണവും നടത്തിയത്. ഇന്ത്യൻ സേന ശക്തമായി തിരിച്ചടിക്കുന്നു. അതേസമയം പഞ്ചാബിലെ ഫിറോസ്പൂരിൽ സൈനിക ഔട്ട്പോസ്റ്റിന്റെ ചിത്രമെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ പാക് ചാരനെ BSF പിടികൂടിയിരുന്നു. മൊറാദാബാദ് സ്വദേശി മുഹമ്മദ് ഷാരൂഖ് ആണ് പിടിയിലായത്. ഇയാൾ നിന്ന് പാകിസ്ഥാന്റെ സിം കാർഡ് ഉൾപ്പെടെയുള്ള മൊബൈൽ ഫോൺ BSF കണ്ടെടുത്തിരുന്നു.